നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി വരും ദിവസങ്ങളിൽ കേരളത്തിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് അറിയിപ്പിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. തുലാവർഷം ഒക്ടോബറിൽ വരവറിയിച്ചെങ്കിലും ഒക്ടോബർ മാസത്തിൽ പ്രതീക്ഷിച്ച മഴ ലഭിച്ചിരുന്നില്ല. നവംബറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചെങ്കിലും സംസ്ഥാനമാകെ മഴ ശക്തമായിരുന്നില്ല. എന്നാൽ പുതുച്ചേരി തീരം തൊട്ട ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ വരും ദിവസങ്ങളിൽ തുലാവർഷം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലും മഴ ശക്തി പ്രാപിക്കുകയാണ്. സന്നിധാനത്തും പമ്പയിലും അതിശക്തമായ മഴയാണ് പെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ശനിയാഴ്ച വൈകുന്നേരം തുടങ്ങിയ ചാറ്റൽ മഴ ഇന്ന് പുലർച്ചയോടുകൂടി ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഇടവിട്ട് മഴ കനക്കുകയാണ്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ദുരന്ത നിവാരണ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആറാടുകടവ് തടയണയിലെ വെള്ളം തുറന്നുവിട്ട് ജലനിരപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് ഭക്തരാണ് ദിവസവും ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അവിടെ അതിശക്തമായ മഴ തുടരുന്നത്. ജലസേചന വിഭാഗം ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും മേഖലയിൽ ആകെ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് അവധി ദിവസമായിരുന്നിട്ടും ശബരിമലയിൽ തിരക്ക് കുറവാണ്. നട തുറപ്പ് സമയത്ത് വലിയ നടപ്പന്തൽ തിങ്ങി നിറഞ്ഞ് ഭക്തരുണ്ടായിരുന്നെങ്കിലും 5 മണിയോടെ എല്ലാവരും പടിയേറി. പിന്നാലെ ക്യൂ ഇല്ലാതെയാണ് ദർശനം പുരോഗമിക്കുന്നത്. ആദ്യത്തെ 3 മണിക്കൂറിനുള്ളിൽ 18,216 പേരാണ് ദർശനം നടത്തിയത്. ഏതായാലും അതിശക്തമായ മഴയാണ് പത്തനംതിട്ടയിൽ ഇന്ന് ഉണ്ടാവുക എന്ന് ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ശബരിമലയിലും സന്നിധാനത്തും എല്ലാം തന്നെ അതിശക്തമായ മഴ തുടരുന്നത്. ഡിസംബർ ആദ്യ വാരം ശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനെ തുടർന്ന് ഇന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും നാളെ യെല്ലോ അലേർട്ടായിരിക്കും. ചൊവ്വാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ പുതുച്ചേരിയിൽ പെയ്തത് റെക്കോർഡ് മഴയാണ്. 30 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന മഴയാണ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ലഭിച്ചതെന്നാണ് റിപ്പോർട്ട്. 24 മണിക്കൂറിനിടെ 48.37 സെന്റിമീറ്റർ മഴയാണ് പുതുച്ചേരിയിൽ പെയ്തത്. 1978 31.9 സെന്റിമീറ്റർ മഴ കണക്ക് ഇതോടെ മറികടന്നു. അതായത് ഞായറാഴ്ച രാവിലെ 7:15 വരെയുള്ള കണക്ക് പ്രകാരം പുതുച്ചേരിയിൽ 490 മില്ലിമീറ്റർ മഴയും വില്ലുപുരത്ത് 504 മില്ലിമീറ്റർ മഴയുമാണ് പെയ്തത്. ചെന്നൈ നഗരത്തെ പൂർണ്ണമായി വിഴുങ്ങിയ 2015 പ്രളയകാലത്ത് പെയ്ത 494 മില്ലിമീറ്റർ മഴയേക്കാൾ കൂടുതലാണിത്. കനത്ത മഴയെ തുടർന്ന് പുതുച്ചേരിയിൽ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. സൈന്യമെത്തി രക്ഷാദൌത്യം ആരംഭിച്ചു. 100ലധികം പേരെ സൈന്യവും രക്ഷപ്പെടുത്തി. ഞായറാഴ്ച രാത്രി വരെ അതിതീവ്ര മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. പുതുച്ചേരി അടക്കം 5 ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. 12 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച രാത്രിയോടെയാണ് കരയിൽ പ്രവേശിച്ച ഫെങ്കൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയത്. പുതുച്ചേരി, കടലൂർ, വിഴുപ്പുരം എന്നിവിടങ്ങളിലും കനത്ത മഴ പെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ചെന്നൈയിലെ മഴക്കെടുതിയിൽ ഇതിനോടകം 4 പേര് മരിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്.